ഈ അടുത്തിടെ നെറ്റ്ഫ്ലിക്സിൽ അൻഡ്രാ കൈസിപ് സംവിധാനം ചെയ്ത ചോക്ലേറ്റ് പൈസ ബോൾത്തേഹ എന്ന ചിത്രം റിലീസ് ചെയ്തിരുന്നു. ഈ ചിത്രത്തെ പറ്റിയാണ് ഫിലിമിനയുടെ ഇന്നത്തെ റിവ്യൂ. എല്ലാവർക്കും ഫിലിമിനയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണിന് ശേഷം ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ചോക്ലേറ്റ്. അൻഡ്രാഗിന്റെ മറ്റ് ചിത്രങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോക്ലേറ്റ് എന്ന സിനിമയെപ്പറ്റി വളരെയധികം ചർച്ചകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും സജീവമാണ്. മുംബൈയിലെ ഒരു നഗരത്തിൽ സാധാരണ ജീവിതം നയിക്കുന്ന ദമ്പതികളായ സരിതാ പിള്ളയുടെയും സുശാന്ത് പിള്ളയുടെയും ദൈനംദിന ജീവിതത്തിൽ നിന്നുമാണ് ചിത്രത്തിന്റെ തുടക്കം. ബാങ്ക് ഉദ്യോഗസ്ഥയായ സരിതയുടെ മുൻകാല അനുഭവങ്ങൾ ഇടയ്ക്കിടെ അവളെ അസ്വസ്ഥപ്പെടുത്തുന്നു. ഈ ഫ്ലാഷ് ബാക്കിലൂടെയാണ് സരിതയ്ക്കും സുശാന്തിനും സംഗീത പശ്ചാത്തലമുണ്ടെന്നും അവിടെയുണ്ടായ ചില സംഭവങ്ങൾ അവളിൽ കൂടുതൽ സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിപ്പിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സുശാന്ത് തൊഴിൽരഹിതനായി തുടരുകയാണ്. അയൽവാസിയുമായി ചേർന്ന് പണം സമ്പാദിക്കുവാൻ ചെറിയ പദ്ധതികളിൽ അയാൾ ഏർപ്പെടുകയും ചെയ്യുന്നു. കൂടുതൽ സമയം ബാങ്കിലും വീട്ടിലും ജോലി ചെയ്യേണ്ടി വരുന്ന സരിതയുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ചിത്രത്തിൽ ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ സംഭവിക്കുന്നു. പ്രധാനമന്ത്രിയുടെ നോട്ട് നിരോധനം ചിത്രത്തിലെ ഒരു അടിസ്ഥാന ഘടകമായി ഒരു ഘട്ടത്തിൽ മാറുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത് നിഹിത് ബാവയാണ്. സംഗീതം ഒരുക്കിയിട്ടുള്ളത് ക്രിഷ് കാലയും സിനിമോട്ടോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളത് സെൽവസ്റ്റർ ഫോൺസിക്കയുമാണ്. മറ്റു ചിത്രങ്ങളെ പോലെ തന്നെ അനുരാഗ് തന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന ജീവൻ ആർട്ടിസ്റ്റുകളിൽ നിന്നും ഊറ്റിയെടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചിത്രങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളും ഒട്ടും നാടകീയതയില്ലാതെ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ഗംഭീര എഫേർട്സ് ആണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. തിരക്കഥ ആവശ്യപ്പെടുന്ന പോലെ നായിക പ്രാധാന്യമുള്ള ചിത്രമാണ് ചോക്ലേറ്റ്. ചിത്രത്തിൽ സരിതയെ അഭിനയിച്ചിട്ടുള്ളത് സയാമി കറാണ്. അവരുടെ കരങ്ങളിൽ കഥാപാത്രം വളരെ ഭദ്രമായിരുന്നു. ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുള്ളത് മലയാളി കൂടിയായ റോഷൻ മാത്യു ആണ്. ആനന്ദം, അടികപ്പിയാരെ കൂട്ടമണി, മൂത്തോൻ, കപ്പേള തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നും ചോക്ലേറ്റ് കണ്ടപ്പോൾ തോന്നിയത് റോഷൻ മികവുറ്റ കഥാപാത്രങ്ങളെ ചെയ്യുവാൻ കേൾപ്പുള്ള നല്ല നടനായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആർട്ടിസ്റ്റ് പെർഫോമിംഗ് തന്നെയാണ്. മുൻവിധികളില്ലാതെ ശാന്തമായ മനസ്സോടെ ചോക്ലേറ്റ് കാണുന്ന ഏതൊരു പ്രേക്ഷകരും ഈ ചിത്രം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓളം അമർത്തുക. സിനിമകളുടെ സജീവ ചർച്ചകൾക്ക് ഫിലിമിനയുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ കണ്ടിരുന്ന എല്ലാ ഫിലിമിനയുടെ പ്രേക്ഷകർക്കും നന്ദി.